guys, welcome back to OZ Ashan Vlogs. So today we are going to discuss about the Aboriginal culture in Australia and their food. So let us move to that. നാരങ്ങ എന്ന് പറഞ്ഞ അബോറിജിനൽ കൾച്ചറൽ സെന്ററിലാണ്. സോ ഇത് ജിലോങ് നിന്ന് ഒരു 3 kilometers ഉണ്ട് ഈ കൾച്ചറൽ സെന്ററിലേക്ക്. പിന്നെ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ബാക്കിൽ കാണാവുന്നത് അബോറിജിനൽസിൻ്റെ പെയിൻറ്റിങ്സ് ആണ്. സോ നമുക്ക് അവരെ കുറിച്ച് സംസാരിക്കാം. എന്താണ് അബോറിജിനൽസ്? അബോറിജിനൽസ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ പണ്ട് കാലം തൊട്ടേ ജീവിച്ച് വന്ന ആളുകളാണ്. അതായത് അവരാണ് ശരിക്കും ഈ ലാൻഡിൻ്റെ ശരിക്കുമുള്ള ഓണേഴ്സ്. സോ അബോറിജിനൽസ് ഇപ്പോൾ ഓസ്ട്രേലിയ ഏകദേശം 300,000 അബോറിജിനൽസേ ബാക്കിയുള്ളൂ. അവരെ കാണണമെന്ന് പറഞ്ഞാൽ മച്ച് മോർ നമ്മൾ ഇന്ത്യൻ സ്കിൻ ടോണാണ് അവർക്കുള്ളത്. പിന്നെ അവർ ഇപ്പം അധികമുള്ളത് ഈ വെസ്റ്റേൺ ഓസ്ട്രേലിയ, സദേൺ ഓസ്ട്രേലിയ, നോർത്തൺ ടെറിട്ടറി എന്നും അതുപോലെയുള്ള കുറച്ച് സ്റ്റേറ്റ്സിൽ മാത്രമേ അവരുള്ളൂ. വിക്ടോറിയയിലും ന്യൂ സൗത്ത് വെയിൽസിലും അവർ കുറവാണ്. സോ അവർക്ക് പണ്ടത്തെ മ്യൂസിക്, അതുപോലെ തന്നെ പെയിൻറ്റിങ്സ്, അതുപോലെ കുറേ ലെഷർ ആക്ടിവിറ്റീസ്, അതിലൊക്കെ അവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം അവരുടെ പെയിൻറ്റിങ്സ് എല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ പെയിൻറ്റിങ്സ് ഡിഫറെൻ്റ് അവരുടെ കൾച്ചറിനെയും അവരുടെ ട്രഡീഷനെയും ഒക്കെ സിമിലൈസ് ചെയ്യുന്നതാണ്. സോ ഇത് മച്ച് മോർ കോസ്റ്റ്ലി ആണ്. ഏകദേശം ഈ വലിയൊരു പെയിൻറ്റിങ്ങിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 15,000 ഓസ്ട്രേലിയൻ ഡോളേഴ്സ് ആണ്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ അവർ ഇത് ഒരു പെയിൻറ്റിങ് ചെയ്യാൻ ഏകദേശം 1 to 2 months ടൈം എടുക്കുന്നുണ്ട്. സോ നമുക്ക് പെയിൻറ്റിങ്സ് എല്ലാം നമുക്കൊന്ന് നോക്കാം. അവരധികം പെയിന്റിങ്സിനും ഈ ഡോട്ട്സ്, അതുപോലെ സർക്കുലർ, ഈ ഫെദേഴ്സ്, ആനിമൽസ്, ഇതൊക്കെയാണ് അവർ മെയിൻ ആയിട്ട് സിമ്പലൈസ് ചെയ്യുന്നത്. സോ ഇത് അബോറിജിനൽ ഫ്ലാഗാണ്. സോ ഈ കാണുന്നതാണ് അബോറിജിനൽ. അതായത് ഇവിടെ നമ്മൾ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളെ പോലെ ഈ അബോറിജിനൽസ് ഓരോരോ ട്രൈബൽ കോളനീസ് പോലെ ആയിരുന്നു. സോ അത് ഇപ്പോൾ ഞാൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ട്രൈബിൻ്റെ ഫ്ലാഗാണിത്. ഇത് ആക്ച്വലി നിങ്ങൾക്ക് കാണാം, ഇവിടെ കുറേ ഒപ്പുകൾ കാണാം. ഇതൊരു അപ്പോളജിയാണ്. ഓസ്ട്രേലിയൻ ഗവൺമെൻറ് അബോറിജിനൽസിനോട് അവർ ചെയ്ത ക്രൂരതയ്ക്ക് അവർ മാപ്പ് ചോദിച്ചുകൊണ്ടുള്ള ഒരു അപ്പോളജി ആണ് ഇത് കാണുന്നത്. ആക്ച്വലി ഇതുപോലെ ഒരു അപ്പോളജി നമ്മുടെ ഡോക്ടർ ശശി തരൂർ ബ്രിട്ടനോട് ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യക്ക്. കാരണം ബ്രിട്ടൻ ഇന്ത്യക്ക് എതിരെ ചെയ്ത ക്രൂരതയ്ക്കെതിരെ, പക്ഷേ അവരിപ്പോഴും അതിന് ആ മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ല. ഓസ്ട്രേലിയയിലെ ഏറ്റവും ഫേമസ് സ്പോർട്സ് എന്ന് പറയുന്നത് ഫൂട്ടിയാണ്. ഇവിടെ ഫുട്ബോൾ എന്നാണ് പറയുക. സാധാരണ നമ്മുടെ നാട്ടിലെ ഫുട്ബോളിന് ഇവിടെ സോക്കർ എന്നാണ് പറയുക. സോ ഫൂട്ടി മച്ച് മോർ സിമിലർ ടു റഗ്ബി ആണ്. സോ ജിലോങ് ഒരു ടീമുണ്ട്, ആ ടീമിന്റെ പേരാണ് ജിലോങ് കാറ്റ്സ്. അവർ ഈ സീസണിൽ ഫൈനൽ കളിച്ചത് അൺഫോർച്ചുനേറ്റ്ലി ദേ ലോസ്റ്റ് ഇൻ ദ ഫൈനൽ. സോ ഇത് അപ്പോസിനൻസിന്റെ പെയിന്റിങ്സിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവര് ഡിസൈൻ ചെയ്ത ഒരു ഈ ജേഴ്സി മോഡലാണ്. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇതൊരു അബോറിജിനൽ ചൈൽഡാണ്. ലൈക്ക് എങ്ങനെയാണ് അബോറിജിനൽസ് കാണാൻ നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. സോ ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ പിറകെ കാണാം, ഇതെല്ലാം അബോറിജിനൽസ് അവർക്ക് അവരുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്ത ആയുധങ്ങളും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സുമാണ്. ഇതാണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. ഇതൊരു മരത്തിൻ്റെ കൊമ്പാണ്. ഈ കൊമ്പിൽ നിന്ന് ഇതിനുള്ള ഒരു പ്രത്യേക രീതിയിലൊരു സൗണ്ട് പുറപ്പെടുപ്പിക്കും. പ്രത്യേക രസമാണ് കേൾക്കാം. അതുപോലെ തന്നെ എനിക്ക് ബൂമറാൻ, അതുപോലെ തന്നെ പരിച കുറക്കുന്നങ്ങൾ അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ അത് അവരെ ബാഗുകളാണ്. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ക്രോസ് സെക്ഷൻ കാണാൻ പറ്റുന്നതാണ്. ആക്ച്വലി അവർ ബോംബ് വെച്ച ക്രോസ് സെക്ഷനാണ്. സോ ഇതെല്ലാമാണ് അവരുടെ ആയുധങ്ങളും അതുപോലെ തന്നെ അവരുടെ ഡെയിലി ലൈഫ് യൂസ് ചെയ്യുന്ന ഇതൊരു
പ്ലേറ്റർ ആണ് ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാംഗറു മീറ്റ്, അതുപോലെ തന്നെ ക്രോക്കോഡൈൽ, എമ്മു, അതുപോലെയുള്ള ഡിഫറെൻ്റ് ഡിഫറെൻ്റ് മീറ്റ്സ് നമുക്ക് ട്രൈ ചെയ്യാം. സോ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് സ്ലോ കൂഡ് കാംഗറു ആണ്, ഇത് എമ്മു സോസേജ് ആണ്, പിന്നെ ഇത് ക്രോക്കോഡൈൽ മീറ്റ് ആണ്. പക്ഷേ ഞാൻ കഴിക്കുന്നില്ല, എൻ്റെ ഫ്രണ്ട് മാത്രമേ കഴിക്കുന്നുള്ളൂ. ഐ ഡോണ്ട് ലൈക്ക് ക്രോക്കോഡൈൽസ്. പിന്നെ ഇത് ജോണി കേക്സ് എന്ന് പറയും, ഇത് ആബോജിനൽസിൻ്റെ ബ്രെഡാണ്. പിന്നെ ഇത് ടൊമാറ്റോ ചട്നി, ഇത് യോഗർട്ട് ആണ്, ഇത് മക്കഡമിയ ബീട്രൂട്ട്, പിന്നെ ഇത് ഹാമൂസ് ആണ്. സോ ഐ വിൽ ജസ്റ്റ് മേക്ക് എ ട്രൈ ആൻഡ് ഐ വിൽ ടെൽ യു ദ ടേസ്റ്റ്. സോ ഫസ്റ്റ് നമുക്ക് സ്ലോ കുക്ക്ഡ് കാംഗറു ട്രൈ ചെയ്യാം. Oh guys, so good, like juicy aanu slow cook cheyidondu namukku a real a tenderness feel cheyan pattunnundu. Pinne it's very different from Indian cooking, like masalas onnu illa, just pepper, salt, then slow cook cheyidirikkanu. Namukku ini emmu onnu try cheyyam. എമ്മു എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല, അതൊരു വേറൊരു ഫ്ലേവർ ആയിരുന്നു. സോസേജ് ആയതുകൊണ്ടാണ് എനിക്കറിയില്ല, എമ്മു കുറച്ച് ഡിഫറെൻ്റ് ഫ്ലേവറാണ്. ക്രോക്കോഡൈൽ ഞാൻ ട്രൈ ചെയ്യുന്നില്ല. പിന്നെ അബോജിനൽ ബ്രെഡാണിത്. ഓ ലുക്ക് അറ്റ് ഹൗ സോഫ്റ്റ് ഇറ്റ് ഈസ്, വാവ്. ലൈക്ക് യു ട്രൈ ദ ബ്രെഡ്, സോ ഗുഡ്, സോ ഗുഡ്. ഇത് ഭയങ്കര ഹെൽത്തിയാണ്. ഇതിൻ്റെ പേര് ജോണി കേക്സ് എന്നാണ് ലോക്കലി അറിയപ്പെടുന്നത്. നൗ വി ക്യാൻ ട്രൈ ഓൾ ദി ലൈക്ക് ഈ എല്ലാ ഡിപ്സും ഇവിടെ ലോക്കലി ഗ്രോൺ ആയിട്ട് നിങ്ങൾക്ക് ബാക്കിൽ കാണാം. ഇതെല്ലാം ഓരോ ഹെർബ്സാണ് ഇന്ന് തന്നെ അവർ ഉണ്ടാക്കിയത്. ദിസ് ഇസ് ടൊമാറ്റോ റിലിഷ്, ഓ സോയമി, ദിസ് വൺ ഇസ് യോഗർട്ട് വിത്ത് ലൈക്ക് മിൻറ്റ് ഫ്ലേവർ ഉണ്ട്, സോ ഗുഡ്. ദിസ് വൺ ഇസ് മക്കഡമിയ വിത്ത് ബീട്രൂട്ട്. മക്കഡമിയ ഓസ്ട്രേലിയയിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഒരു ഇതാണ്. ക്രഞ്ചി ആണ്, അതുപോലെ തന്നെ കുറച്ച് സ്വീറ്റ് ആണ്. സോ ലാസ്റ്റ് വി ക്യാൻ ട്രൈ ദ ഹാമസ്. ഓ ഇറ്റ് കംസ് വിത്ത് പെപ്പർ, സോ ഇത് ഇന്ത്യക്കാർക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെടുന്ന ടൈപ്പാണ്. സോ ഇതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് $24 ആണ്. ഐ തിങ്ക് ഇറ്റ്സ് എ മസ്റ്റ് ട്രൈ. ലൈക്ക് എനിക്ക് ഒറ്റയ്ക്ക് ഇത് കഴിച്ച് തീർക്കാൻ പറ്റില്ല. ലൈക്ക് ഫോർ ടു പീപ്പിൾ ഇറ്റ്സ് ഇനഫ് ഐ തിങ്ക്. താങ്ക് യു ഗൈസ്. Hope you guys enjoyed this video. So for more amazing videos like this from Australia, kindly please share, comment and subscribe. Also please press the bell button. Thank you so much for watching.